രണ്ട് പിണറായി വിജയൻ സർക്കാരിലെ വകുപ്പ് വിഭജന ചർച്ചകൾ തുടരുകയാണ്. സിപിഐക്ക് ഇത്തവണ 4 മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും സിപിഐക്ക് തന്നെയായിരിക്കും. നേരത്തെ കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാനം വിട്ടു നൽകില്ല എന്ന് സിപിഐ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ചീഫ് വിപ്പ് പദവി വിട്ടു നൽകാമെന്ന് സിപിഐ അറിയിച്ചിട്ടുണ്ട്. 20-ാം തീയതി സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാനാണ് നിലവിലെ തീരുമാനം. കോവിഡ് വ്യാപനവും മഴയും ശക്തമായാൽ ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികളുമായും ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. CPM നിർണായക വകുപ്പുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് വേണമെന്നായിരിക്കും കേരള കോൺഗ്രസ് ആവശ്യപ്പെടുക. നിലവിൽ ആവശ്യപ്പെട്ട പ്രകാരം 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഒരു നിർണായക വകുപ്പിലേക്ക് പാർട്ടിയെ പരിഗണിക്കണമെന്നാണ് ജോസ് കെ മാണിയുടെ ആവശ്യം. ഇത് CPM പരിഗണിക്കുമെന്നാണ് സൂചന. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് ഇടതുമുന്നണിയുടെ നിർണായക യോഗം തിങ്കളാഴ്ച ചേരാനിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ധനകാര്യം, വിദ്യാഭ്യാസം, തദ്ദേശം, ആരോഗ്യം, ആഭ്യന്തരം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും CPM വിട്ടു നൽകില്ല എന്നാണ് സൂചന. 9 ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകുക എന്നത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നിരിക്കെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകണമെന്ന തീരുമാനം കൈക്കൊള്ളുന്നതിനേക്കാൾ ഒറ്റ സീറ്റ് മാത്രമുള്ള കക്ഷികൾക്ക് ആർക്കും പരാതിയില്ലാതെ മന്ത്രിസ്ഥാനം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി കോർപ്പറേഷൻ ബോർഡ്, മുന്നോക്ക വികസന കോർപ്പറേഷൻ, ഭരണപരിഷ്കാര കമ്മീഷൻ തുടങ്ങിയവയിൽ നിയമിച്ച് പരിഹാരം കാണാവുന്നതാണ്. കഴിഞ്ഞ തവണ 1 സീറ്റുള്ള കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. എന്നാൽ ഇത്തവണ കടന്നപ്പള്ളിയോട് പ്രത്യേക സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കാനാണ് സാധ്യത. കേരള കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ ഒരൊറ്റ ഗ്രൂപ്പാവുകയും LJDയും JDSഉം ലയിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ പരിഹാരമാകും. ഒറ്റ അംഗങ്ങളുള്ള 5 ഘടകകക്ഷികളുണ്ടെന്നും എല്ലാവരെയും ഉൾക്കൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കുക എന്നത് അപ്രായോഗികമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.